നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും. കാൽപന്തിന്റെ ആഘോഷ കാഴ്ചയിലേക്ക് പോകാനായി വെമ്പി നിൽക്കുന്ന ഖത്തറിൽ പോകാൻ കഴിയാതെ സങ്കടപ്പെട്ട് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയ ഗാലറികളൊക്കെ ഉണ്ടാക്കി വലിയ പന്തലൊക്കെ ഇട്ട് ആഘോഷപൂർവ്വം ഈ ഫുട്ബോൾ മേള കാണാൻ കാത്തിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഖുറാ ഖത്തർ എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം അരുളുകയാണ്. തീർച്ചയായും കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മളിതാ ഇനി 10 ദിവസം 8 ദിവസം 6 ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി കൃത്യം 24 മണിക്കൂർ മാത്രമാണ് അടുത്ത നാളെ 9:30-ക്കാണ് കളി നടക്കാൻ പോകുന്നത്. 24 മണിക്കൂറും കുറച്ച് അധികം കൂടി മാത്രമാണ് നമ്മളിനി കാത്തിരിക്കേണ്ടത്. ഇപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും അതിൻ്റെ ഒരു ആവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നറിയാം. നിങ്ങളുടെ കൂടി സന്തോഷം കൂടി പങ്കുവയ്ക്കാനാണ് നമ്മൾ ഈ അരമണിക്കൂർ വിനിയോഗിക്കുന്നത്. ഈ ഇപ്പോൾ തന്നെ ഒരു നമ്പർ ഈ ദൃശ്യങ്ങൾക്കൊപ്പം പ്രത്യക്ഷപ്പെടും. അതിലേക്ക് വിളിച്ച് നിങ്ങൾ അർജൻറ്റീന, ബ്രസീൽ, പോർച്ചുഗൽ അങ്ങനെ ആരാധകരുടെ നീണ്ട നിരയുണ്ടല്ലോ. നമ്മൾ കട്ടൗട്ട് വെച്ചും ഫ്ലക്സ് വെച്ചും ഒക്കെ മത്സരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഫോണിലൂടെ നിങ്ങളുടെ പ്രതീക്ഷകൾ ആർക്കൊക്കെയാണ് നിങ്ങൾ ഈ തവണ കപ്പടിക്കും എന്ന് ഉറപ്പ് പറയുന്നതെന്നൊക്കെ നമുക്ക് കേൾക്കാം. മറ്റുള്ളവരും കൂടി കേൾക്കട്ടെ നിങ്ങളുടെ ആവേശമൊക്കെ. അപ്പോൾ ഖുറാ ഖത്തറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി എന്താണ് ഈ ഖുറാ എന്നാണ് നമ്മൾ അറബി അറിയാത്തവർ അല്ലെങ്കിൽ നമ്മളൊക്കെ ആദ്യം ഞാനൊക്കെ ആദ്യം ഈ ഖുറാ എന്ന് കേൾക്കുന്നത് നമുക്കറിയാം ഒരു സിനിമയിലെ ഹിറ്റ് പാട്ടാണ് ഖുറാ ഖുറാ എന്ന പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോഴാണ് ഇങ്ങനൊരു വാക്കുണ്ട്. അത് അറബിയിൽ അത് പന്തിനെ വിശേഷിപ്പിക്കുന്ന ഒരു അറബി പേരാണ് ഖുറാ എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഖത്തറിലല്ലേ നടക്കുന്നത്, അവിടെ ലൈവൊക്കെ ഇങ്ങനെ ഗംഭീരമായി പറന്നുല്ലസിക്കുന്ന ഈ ലോകകപ്പിൽ ഖത്തറിൻ്റെ സൗന്ദര്യം കൂടി ചേർത്ത് വയ്ക്കാൻ, അറബിയുടെ സൗന്ദര്യം കൂടി ചേർത്ത് വയ്ക്കാനാണ് ഖുറാ ഖത്തർ എന്ന പേര് ഈ പ്രത്യേക പരിപാടിക്ക് നമ്മൾ നൽകിയിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഖുറാ ഖത്തർ, ഖൽബിലെ ഖത്തർ അങ്ങനെ വ്യത്യസ്ത സെഗ്മെൻറ്റുകളിലൂടെ പ്രേക്ഷകരുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കും. നമുക്ക് എന്തായാലും ഖുറയുടെ വിശേഷങ്ങൾ ആദ്യം നമ്മൾ തുടങ്ങുന്നത് ഖത്തറിലേക്ക് തന്നെയാണ്. ആദ്യം അവിടെയാണല്ലോ, അവിടെ എങ്ങനെയാണ് മലയാളികൾ ഇന്ന് രാവിലെയും ഇന്നലെ മുതലൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഞങ്ങൾ രണ്ട് പേരെയാണ് ഇത്തവണ ഈ ലോകകപ്പിൻ്റെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതായത് ജയേഷ് പൂക്കോട്ടരും ഒപ്പം ഷിഹാ സന്ധുവുമാണ്. അവരങ്ങനെ ഇവിടെ നിന്ന് പോകുന്ന മനോഹരമായ പരസ്യവും കൂടി പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചതാണ്. ദാസനും വിജയനുമായി അവരങ്ങനെ ഖത്തറിലേക്ക് പറന്നിറങ്ങി. അവിടെ അതാ മലയാളികൾ ഇങ്ങനെ ആയിരക്കണക്കിന് മലയാളികൾ കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് അവർ കണ്ട ആവേശം, ഖത്തർ എങ്ങനെ ഈ ലോകകപ്പിനെ വരവേൽക്കുന്നു എന്നൊക്കെ അവർ തന്നെ പറയട്ടെ, കാണാം. അപ്പൊ പൂക്കോ, നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര്, നമ്മള് ലുസൈലാണുള്ളത്. ലുസൈൽ പോലും ലുസൈലിൽ നമ്മൾ മാത്രമല്ല, ദേ നെയ്മറെ കാണുന്നുണ്ട്. അതായത് ഇവിടുത്തെ ആവേശം സ്റ്റോപ്പ് ചെയ്യിക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും പറ്റില്ലെന്നാണ് എനിക്ക്. നമ്മുടെ കേരളത്തിൽ പോകുമ്പോൾ നമ്മൾ കാണും കോൽക്കളി കാണും, ഒപ്പന കാണും, ദഫുമുട്ട് കാണും, തിരുവാതിര കാണും, കുഞ്ഞുകുട്ടികളുണ്ട്, ഭരണവരുണ്ട്, പ്രായമായവരുണ്ട്, അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാവരും ഉണ്ട്. സൗരപ്പുണ്ട് ഇവിടെ പരേഡ് മാത്രമാണ്. ലോകകപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ഒരു 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 സ്റ്റാർട്ടിങ് ഒരു ട്രെയിൽ അടിച്ച് നോക്കി ഇതാണെങ്കിൽ ക്ലൈമാക്സ് അല്ല. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പെരുമാറ്റം എല്ലാം നോക്കെ ഇത്തരത്തിൽ ആഘോഷമായിരിക്കും. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഡെയിലി ഖൽബിലെ ഖത്തർ ബ്രോട്ട് യു ബൈ ഐസിഎൽ ഫിൻകോപ്പ്. ഈ വേൾഡ് കപ്പിന്റെ ഒരു മാസം കഴിയുമ്പോഴേക്കും ജയേഷിനെയും ഷിയാസിന്റെ ഒക്കെ ശബ്ദം പോകുന്നതായിരുന്നു തർക്കമില്ല. കാരണം ഇത്ര ആളുകളുടെ ഒപ്പം അവരുടെ ശബ്ദത്തിന് മുകളിൽ നിൽക്കണമല്ലോ ഇത് അവതരിപ്പിക്കുന്ന ആളുകളുടെ ശബ്ദം. എന്തായാലും നമുക്ക് ഇപ്പോൾ ആളുകളുടെ ആവേശമാണ് കണ്ടത്. ഖത്തർ എന്ന രാജ്യം എങ്ങനെയാണ് ഇത്രയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലോകകപ്പ് പോലെ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഇങ്ങനെ ഒരു വലിയ മാമാങ്കത്തിന് വേണ്ടി ഒരുങ്ങിയതെങ്ങനെ? അവർ സ്റ്റേഡിയങ്ങളൊക്കെ അതിഗംഭീരമായ സ്റ്റേഡിയങ്ങൾ, അതിഗംഭീരമായ ഒരുക്കങ്ങൾ, ഒരു 7-സ്റ്റാർ ഹോട്ടലിനെ പോലെ തോന്നുന്ന രീതിയിലാണ് സ്റ്റേഡിയത്തിലേക്ക് കയറാനുള്ള വഴികൾ പോലും ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ 32 ടീമുകൾ മാറ്റിവരയ്ക്കാൻ എത്തുമ്പോൾ അത് ഏറ്റവും മനോഹരമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ അറബ് രാജ്യം.
മരുദ്വീപിൽ ഇനി മധുര സ്വപ്നങ്ങളുടെ 29 രാപ്പകലുകൾ. കടലിനക്കരെ കടലോളം പ്രതീക്ഷകളുമായി താരങ്ങളെത്തുന്നു. മൈതാനങ്ങളിൽ കാണാം ഇനി കടലിരമ്പം. 8 വേദികൾ, എല്ലാം സുസജ്ജം. ലോകം ഇനി ഖത്തറിലേക്ക് ചുരുങ്ങും. ഖത്തർ ഇക്വഡോർ ഉദ്ഘാടന മത്സരം നടക്കുന്ന അൽബേദ് സ്റ്റേഡിയമാണ് നമുക്ക് പുറകിലുള്ളത്. 60,000 പേർക്ക് ഇരുന്ന് കളി കാണാനുള്ള സൗകര്യമാണ് ഈ ഒരു സ്റ്റേഡിയത്തിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. മെസ്സി, നെയ്മർ, ക്രിസ്റ്റ്യാനോ കഴിഞ്ഞ കുറി കണ്ണീരോടെ മൈതാനം വിട്ടവർക്ക് ഇക്കുറി ചരിത്രം തിരുത്തണം. കപ്പിൽ കുറഞ്ഞതൊന്നും ആരെയും തൃപ്തരാക്കില്ല. ഇപ്പോഴില്ലെങ്കിൽ ഇനിയെന്ന് എന്ന ചോദ്യത്തിനുത്തരം പോലെ മലയാളികളും കളിയാരവത്തിന് ചേലു പകരുന്നു. കോർമിഷിലെ ക്ലോക്കിൽ ആവേശ സൂചി ഓടുകയാണ്. കിക്കോഫിന് കാതോർത്ത മണിക്കൂറുകൾ ഇനി നമുക്ക് ഈ രാവ് പിന്നിടാം. ഉദ്ഘാടന മത്സരം നടക്കുന്ന അൽബേദ് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ജയേഷ് പൂക്കോട്ടൂർ, ഷിഹാ സന്തു, മാതൃഭൂമി ന്യൂസ്. ഒരു പൊള്ളി പൊളിക്കുക എന്നാണ് എല്ലാവരും പറയുന്നത്. ഖത്തറിലെ ഇനിയുള്ള ആഴ്ചകൾ, ദിവസങ്ങൾ അത് എങ്ങനെയൊക്കെ ആഘോഷമാക്കാൻ കഴിയും, അതിൻ്റെയുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാവരും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പമുണ്ട്, ചേർത്തലയിൽ നിന്ന് ഗോവിന്ദറാം. ഗോവിന്ദറാം, എങ്ങനെയാണ്, ഒരു ഇനി കുറച്ച് മണിക്കൂറുകളുള്ളൂ, ഏത് ടീമിനൊപ്പമാണ്, എന്തൊക്കെയാണ് പ്രതീക്ഷകൾ, പോകാൻ വല്ല പ്ലാൻ ഉണ്ടോ? ഗോവിന്ദ, ടി വി ഓഫ് ചെയ്തേക്ക്, ടി വി കേട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ ഒരുപാട് ലാഗായി പോകും. ഗോവിന്ദേ, ടി വി ശ്രദ്ധിക്കണ്ട, ഞാൻ എന്റെ ശബ്ദം കേൾക്കാലോ. പറ എങ്ങനെയാണ്, ഏത് ടീമിനൊപ്പമാണ്? ബ്രസീലാണോ അർജന്റീനയാണോ? ഇംഗ്ലണ്ടിനൊപ്പം, ഹാരി കെയ്നൊപ്പം. അതെ, അടിക്കുന്ന ഉറപ്പാണ്? ഉറപ്പ്, ഒരു സംശയവുമില്ല. നമ്മൾ ഫൈനലായിരുന്നു കഴിഞ്ഞ തവണ, സെമി ഫൈനലിൽ വന്നു, ഇത്തവണ ഇംഗ്ലണ്ടിനൊപ്പം ഹാരി കെയ്നൊപ്പം. അത്ര ഉറപ്പ് പറയാൻ, ബാക്കി ടീമൊക്കെ എന്താ വെറുതെ വരുന്ന അവിടെ? വെറുതെ വരുന്നതല്ല, ഇത്തവണ കളി മികവ്. അല്ല, പോവാൻ പ്ലാൻ ഉണ്ടായിരുന്നോ? അടിപൊളി. അപ്പൊ ഗംഭീരാകട്ടെ. അപ്പൊ ഗോവിന്ദറാമിന്റെ ആശ അത് ഇംഗ്ലണ്ട് ടീമിനെ നിറവേറ്റാൻ കഴിയുമെന്ന് നമുക്ക് കാത്തിരുന്നാണ്. ഇടയ്ക്ക് നമ്മുടെ ഈ പരിപാടിയിലെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക, ഇംഗ്ലണ്ട് ജയിക്കുക തോക്കുകയോ ചെയ്യുമ്പോൾ കൂടി വിളിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, ശരി. ഇനി നമുക്ക് പ്രേക്ഷകരിലേക്ക് വരാം. അതിനു മുൻപ് നമുക്കൊപ്പം ഈസ്റ്റ് ബംഗാളിൻ്റെ സഹപരിശീലൻ കൂടിയായ ബിനോ ജോർജ് ചേരുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം ഈ വേൾഡ് കപ്പിനെ കാണുന്നതെന്ന് നോക്കാം. ആദ്യം ശ്രീ ബിനോ ജോർജ്, വളരെ സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവരും കാത്തിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിലയിരുത്തലുകൾക്കോ ഒന്നും ഇനിയൊരു പ്രസക്തിയില്ല. കാരണം ഇനി അങ്ങ് പന്തങ്ങ് ഉരുളാൻ പോവുകയാണ്. ആളുകൾ ഈ ലോകം മുഴുവൻ ആ പന്തിനൊപ്പം പിന്നാലെ ഓടാനും തുടങ്ങുകയാണ്. എങ്കിലും ഈ യോഗ്യതാ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ സമീപകാലത്തെ പ്രകടനങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ, എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ ഈ വേൾഡ് കപ്പിന് ഒരുങ്ങിയിട്ടുള്ള ഒരു രണ്ടോ മൂന്നോ ടീമുകളെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? മികച്ച മൂന്ന് ടീമുകളുടെ സമീപകാലത്തെ പ്രകടനത്തെക്കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ, ഒന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അർജന്റീനയാണ്. അർജന്റീനയെക്കുറിച്ച് പറയുമ്പോൾ, കഴിഞ്ഞ 36 മത്സരങ്ങളിലായി അർജന്റീന അൺബീറ്റൺ റണ്ണാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 3 വർഷത്തോളം കാലമായി അർജന്റീന ഒരു അൺബീറ്റൺ റണ്ണാണ് നടത്തുന്നത്. നമുക്കറിയാം കോപ്പ അമേരിക്കയിലെ പ്രകടനവും അതുപോലെ തന്നെ അവരുടെ മറ്റുള്ള പ്രകടനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അർജന്റീന ഒരു ഒന്നാമത്തെ ഒരു ടീമാണെന്ന് പറയാം, നിശേഷം പറയാം. കാരണം നമുക്കറിയാം മെസ്സി നല്ല ഫോമിലാണ്, എക്സ്പീരിയൻസായ ഒറ്റ മണ്ടിയുടെ അവരുടെ സെൻട്രൽ ഡിഫൻഡറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിമരിയോ. ചുരുക്കത്തിൽ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മൂന്ന് ടീമുകളിലെ ഒരു നല്ലൊരു ഒരുക്കം നടത്തിയുള്ള ഒരു ടീമാണ് അർജന്റീന. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇംഗ്ലണ്ടിനെയാണ്. കാരണം ഇംഗ്ലണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ താരങ്ങൾ, ഒരുപാടുള്ള താരങ്ങളുള്ള ഒരു ടീമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് ടീം ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഒരുക്കങ്ങൾ ടീമിന് വേണ്ടി നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അവിടെ കളിക്കുന്ന പ്ലെയേഴ്സ് തന്നെയാണ് അധികം അങ്ങോട്ടും. കാത്തിരുന്ന് കാണാം എങ്ങനെയൊക്കെയാണ് വരുന്നത്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, ശ്രീ അബ്ദുൾ റഷീദ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ അബ്ദുൾ റഷീദ്, എങ്ങനെയാണ് മത്സരം കാണാൻ ഒരുങ്ങുന്നത്, ഏത് ടീമിനൊപ്പമാണ്, എന്തൊക്കെയാണ് പ്രതീക്ഷകൾ, പറയൂ. ഓ, മെസ്സി തന്നെ, ശരി. മെസ്സിക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അർജന്റീനക്ക് അപ്പുറത്തേക്ക് ഒരു ടീം ഇഷ്ടം പോലും ഇല്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല, ഓരോരുത്തരും ഓടിയെത്തും. ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ലയണൽ മെസ്സി.
മെസ്സിയാണ് രാജാവ്. അല്ല, എങ്ങനെയാണ് വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് കാണാണോ അതെയോ നാട്ടുകാർക്കൊപ്പം ഇവിടെ പലയിടത്തും പന്തലക്കിട്ട്? ഞാനങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കാണുകയാണ്. എന്റെ പേര് അബ്ദുൾ റഷീദ്. ഒറ്റയ്ക്കായാലും ഒറ്റയ്ക്കങ്ങ് ആഘോഷിക്കുക കേട്ടോ. അതെ, വരും, എന്റെ കൂട്ടുകാരെല്ലാം വരും, കളി തുടങ്ങുമ്പോ കാണാൻ വരും. ശരി ശരി. അർജന്റീന അർജന്റീന കപ്പ് അടിക്കും, മെസ്സിക്ക് കപ്പ് കിട്ടും അല്ലേ? അതെ, കിട്ടും കിട്ടും കിട്ടും. ശരി ശരി ശരി. എന്തായാലും അദ്ദേഹം ഒറ്റയ്ക്കാണ്, ഒരു കുറച്ച് വയസ്സായ ആളാണെന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആവേശം കണ്ടോ, മെസ്സി എന്ന് പറഞ്ഞ സ്നേഹത്തോടെ പറയുകയാണ്. ഇപ്പോൾ മെസ്സി, നമ്മളൊക്കെ ഇങ്ങനെ ഒരുപാട് മെസ്സിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ മെസ്സി ആ ഒരു കപ്പും പിടിച്ച് നിൽക്കണ കാണാൻ പറ്റണേ എന്ന് കാത്തിരിക്കുന്ന ഒരുപാട് അർജന്റീൻ ഫാനുകളുണ്ട്. അവർക്ക് സന്തോഷമുള്ള കാഴ്ച ആകട്ടെ ഇത്തവണയെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ശരി, ശ്രീ ബിനോ ജോർജിലേക്ക് വീണ്ടും. ശ്രീ ബിനോ ജോർജ്, ഇപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ശൈലീപരമായി അല്ലെങ്കിൽ സാങ്കേതികമായൊക്കെ ഖത്തർ ലോകകപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ ഇനി ഭാവിയിലേക്ക് ഫുട്ബോൾ ലോകത്തിലേക്ക് മുന്നോട്ട് വയ്ക്കുന്ന എന്തൊക്കെയായിരിക്കും എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പല രീതിയിലാണ്, പല ശൈലികൾ, ഒരുപക്ഷെ നമ്മൾ പരിചിതമല്ലാത്ത ശൈലികളൊക്കെ പല ടീമുകളും പുറത്തെടുത്തേക്കാം, അറിയില്ല എങ്ങനെയാണെന്ന്. എങ്കിലും എങ്ങനെയാണ് ആ രീതിയിൽ ഖത്തർ ലോകകപ്പിൻ്റെ ഒരു പ്രത്യേകതയായോ സവിശേഷതയായോ ഒക്കെ താങ്കൾ പ്രതീക്ഷ വയ്ക്കുന്ന എന്തൊക്കെയാണ്? ഈ വേൾഡ് കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇതൊരു പ്രത്യേകം നിറഞ്ഞ വേൾഡ് കപ്പാണ്. ആദ്യമായിട്ടാണ് സീസണിൻ്റെ നടുവിൽ ഒരു വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നതും, അത് ഏഷ്യയിലെ ഒരു വേൾഡ് കപ്പ്, അതായത് സൗത്ത് ഏഷ്യയിലെ ഒരു വേൾഡ് കപ്പ് നടക്കുന്നതും ആദ്യമായിട്ടാണ്. നമുക്കെല്ലാം അറിയാം ഖത്തറിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്, ഈ വേൾഡ് കപ്പിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഒരുപാട് പണം ഈ ഖത്തർ വേൾഡ് കപ്പിന് ചിലവായിട്ടുണ്ട്. ഒരു 8 വേൾഡ് കപ്പ് കഴിഞ്ഞ കാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു 8 വേൾഡ് കപ്പ് ഒരുമിച്ച് നടത്താനുള്ള പൈസ ഈ ഖത്തർ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഡംപ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് വരാനും പോകാനും പുതിയ സ്റ്റേഡിയങ്ങൾ, ഏറ്റവും നല്ല നവീന രീതിയിൽ കളിയെ ആസ്വദിക്കാനും കളിയെക്കുറിച്ച് പറയാനുമുള്ള ഏറ്റവും നല്ല രീതിയിൽ ഒരു സവിശേഷത നിറഞ്ഞ വേൾഡ് കപ്പായിരിക്കും ഈ ഈ. ശരി 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 ശരി. വിനോദ് അങ്ങയിലേക്ക് തിരികെ തന്നെ അപ്പോൾ ഖത്തറിൽ നിന്ന് തന്നെ ഒരു പ്രാക്ഷണം വിളിക്കുകയാണ്. സ്റ്റെബിൻ, ശ്രീ സ്റ്റെബിൻ, ഈ ആഘോഷത്തിൻ്റെ ഇടയ്ക്ക് നിന്നാണല്ലോ വിളിക്കുന്നത്, ഇതിനൊക്കെ സമയം കിട്ടി തന്നെ സന്തോഷം. എങ്ങനെയാണ് അവിടെ, ഇതിൻ്റെ ഏതെങ്കിലും രീതിയിൽ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ടോ? ഞങ്ങളുടെ ജയശ്രീ ഷിയാസിനെ എങ്ങനെ കാണാൻ പറ്റുമോ? ആദ്യം തന്നെ ഞങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ അന്തവും ജയേഷും കീടിലൻ പൊപ്പ. സന്തോഷം സന്തോഷം. അവരുടെ നിങ്ങളുടെ ചാനലിൽ വരുന്ന ഓരോ കാര്യങ്ങളും അത്രയ്ക്ക് വൈബ്രന്റ് ആണ്. ഖത്തറിനെ നിങ്ങൾ എടുത്തു കാണിക്കുകയാണ് നിങ്ങളുടെ റിപ്പോർട്ടേഴ്സ് ഇവിടെ. ഞങ്ങളുടെ ഇടയിൽ കൂടെ ഇവിടെ കയറി മേയുകയാണ് അവര്. നിങ്ങൾ കടിഞ്ഞാലിടാൻ നോക്കുന്നില്ലോ അല്ലെ? അവരൊക്കെ മേഞ്ഞോട്ടെ, കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അല്ലെ? അവരിവിടൊക്കെ ഒന്ന് അഴിഞ്ഞാഴുകയാണെന്ന് ഞങ്ങൾ പറയുന്നത്. അവരൊരു ബാക്കി ചാനലും ചെയ്യാത്ത അഡ്വഞ്ചേഴ്സ് ആണ് അവരിവിടെ കാണിച്ചു കൂട്ടുന്നത്. ഞങ്ങൾ ആദ്യം തന്നെ നന്ദി പറയാം. ഇനി എങ്ങനെയാണ് ഇപ്പോൾ അവരെ നേരിട്ട് കാണാൻ പറ്റിയിരുന്നോ? അവരുടെ ഒപ്പം ഏതെങ്കിലും രീതിയിൽ പങ്കെടുക്കാൻ പറ്റിയോ? ഏത് രീതിയിലാണ് ഇപ്പോൾ വോളണ്ടിയർമാരൊക്കെ ഒരുപാട് മലയാളികളുണ്ടെന്ന്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും രീതിയിൽ ഇതിന്റെ ഒപ്പം പ്രവർത്തിക്കുന്നുണ്ടോ? ഒരു തവണ ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ചായിരുന്നു. അന്തുവിന്റെ പടം റിലീസ് ആകാൻ പോവാണല്ലോ. അതെ അതെ അതെ. അപ്പം ഞങ്ങളിന്ന് ഒരിക്കൽ കണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് ഫിഫയുടെ വോളണ്ടിയറും കൂടിയാണ് ഞാൻ. അതെയോ? ഏതാ, എന്താ ചുമതല? എനിക്ക് ലുസൈൽ സ്റ്റേഡിയത്തിലെ എസ് പി സ്പെക്ടേറ്റർ സർവീസ് വോളണ്ടിയർ ആണ്. ഞാനും എന്റെ വൈഫും അവിടുത്തെ വോളണ്ടിയേഴ്സാണ്. അതെ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എത്ര കാലം മുമ്പൊക്കെ ഇതിന്റെ പരിശീലനം ഒക്കെ തുടങ്ങിയിരുന്നു? ഞങ്ങൾക്ക് ഒരു മെയ് മാസം തൊട്ടേ ഞങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഫുൾ ടൈം പരിശീലനത്തിലാണ്. അതെ അല്ലേ. അപ്പൊ നിങ്ങളുടെ നിലവിലുള്ള ജോലികളൊക്കെയോ എങ്ങനെയാ? ഞങ്ങള് നിലവിലത്തെ ജോലിയുടെ ബാക്കി സമയത്തിലാണ് വോളണ്ടിയർഷിപ്പിലേക്ക് പോകുന്നത്. ജോലി ഒരു ഭാഗത്തോടെ നടക്കും, വോളണ്ടിയർഷിപ്പ് ഖത്തറിന് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാലോ. അതെ അതെ. എന്തായാലും സന്തോഷം, ഞങ്ങളുടെ ടീമിനെയും കൂടി നിങ്ങൾ ആ സ്നേഹം പങ്കുവെച്ചതിൽ. ഞങ്ങളുടെ വോളണ്ടിയേഴ്സിന്റെ വകയായിട്ടും ഞങ്ങളുടെ സ്നേഹം നിങ്ങളുടെ റിപ്പോർട്ടേഴ്സിനെ അറിയിച്ചിരിക്കണം. ഓ, തീർച്ചയായും തീർച്ചയായും. ഒരുപാട് സന്തോഷം സ്റ്റെബിൻ. അപ്പോൾ ഇനിയും അവരെ അവിടെ ഉണ്ട്, അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് കൂടുതൽ നമ്മുടെ മിടുക്കന്മാരായ മലയാളികളെയൊക്കെ കണ്ടെത്താൻ വേണ്ടി. അപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ കൂടി ചെയ്യാൻ കൂടി ഞാനൊന്ന് പറയുകയാണ്. എന്തായാലും ഷിയാസിനും ജയേഷും യെസ് ഉറപ്പ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. എന്തായാലും ഇതാണ് ഇങ്ങനെയൊരു സ്നേഹവുമാണ് ഈ ലോകകപ്പ് അല്ലെങ്കിൽ ക്രിക്കറ്റ് ഏത് കായിക മേളകളൊക്കെ പങ്കുവയ്ക്കുന്നത്. നമ്മൾ കൂടുതൽ കൂടുതൽ സ്നേഹിച്ച് ആഘോഷിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കുറേ നല്ല ഓർമ്മകൾ കൂടി നമുക്ക് സമ്മാനിക്കുന്നതാണ്. നമ്മൾ ഖത്തറിൽ നിന്ന് നടക്കും പ്രേക്ഷകർ നമ്മളോട് ഇങ്ങനെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇതാ ജയേഷും ഷിഹാസും കൂടി ഖത്തറിലെ മുഷ്രിബ് സെൻട്രൽ മെട്രോ സ്റ്റേഷനിലുണ്ട്. എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ആവേശക്കാഴ്ചകൾ അവർ പങ്കുവയ്ക്കുന്നതെന്ന് നോക്കാം.
ദിവീഷേ, ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ആ ഖത്തറിലാണ്. ഖത്തറിലാണ് ഇനി പ്രത്യേകം പറയുന്നത്, ഖത്തറിൽ എവിടെയാണെന്നുള്ളതാണ് പറയേണ്ടത്. ഖത്തറിൽ കാണിച്ചു കൊടുക്കും. ഏത് മെട്രോ സ്റ്റേഷൻ? മുഷേർ മെട്രോ സ്റ്റേഷൻ. പേരൊക്കെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ട് പൂക്കോ ഇതൊക്കെ പറയുന്നു. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ട്, താങ്ക്സ്, ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ട് ഇതാ ഈ, അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ഖത്തറിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 10 paisa ട്രാവലിംഗ് എക്സ്പെൻസ് നമുക്ക് വരില്ല. കാരണം ട്രാവൽ മെട്രോ എല്ലാം ഫ്രീ ആണ് നമുക്ക് ഇവിടെ. ഇതെന്താ ഇതാ, ഇത് ഇന്നലെ എവിടെ, ഇന്നലെ കണ്ട പുള്ളിയല്ലേ നമ്മുടെ വോളണ്ടിയർ ടീം? അതെ, സെവിൻ സെവിൻ സെവിൻ. അല്ല, ഇന്നലെ പറഞ്ഞു തന്നെ ഈ ഫുൾ ടൈം ആളുകളെ എങ്ങനെ സഹായിക്കാം, ത്വരയോടുകൂടി ഇങ്ങനെ നടക്കണം. അങ്ങനെയല്ല, ഞങ്ങൾ കുടുംബത്തോടെ ഫിഫയ്ക്ക് വേണ്ടി എഴുതി കൊടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾ കുടുംബത്തോടെ സഹായികളാണ് ബേസിക്കലി. ഇതാണ് എന്റെ പ്രണയം. കൈവിടാതെ മെട്രോ എങ്ങനെ ഖത്തറിൽ വെച്ച് മലയാളികളെ സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ സ്വന്തം ഭാര്യയെ കൈപിടിച്ച് കൂടെ കൊണ്ട് നടക്കുന്ന ഭർത്താവ്, ഭാഗ്യമാണിത്. അതെ, ഭാഗ്യം തന്നെയാണ്. ഞങ്ങള് അതായത് ഞാൻ 8 months ഫിഫയുടെ പൈനിയർ ടീമിലായിരുന്നു, ഇപ്പൊ വോളണ്ടിയർ ആയിട്ട് ചെയ്യുന്നു. എന്റെ ഭാര്യയ്ക്കും കൂടെ ഒരു ഭാഗ്യം ഉണ്ടായി, അതായത് അവൾ ഫിഫയുടെ മെഡിക്കൽ സ്റ്റാഫാണ്, റൈറ്റ്, ലുസൈൽ സ്റ്റേഡിയത്തിലും അൽബൈത്ത് സ്റ്റേഡിയത്തിലും വർക്ക് ചെയ്യുന്നു. ഈ ലോകകപ്പ് കാലത്ത് ഫിഫയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന മലയാളി ദമ്പതികളാണ്. ബെൻസീമ, ഫ്രാൻസ്. ഞങ്ങളെ നമ്മളെ ഒന്നല്ലേ പറഞ്ഞു പോവാണ്. അപ്പൊ നമുക്കൊരു ഫുൾ ഫാമിലി കിട്ടി. എന്താണ് അഭിപ്രായം? എനിക്കറിയത്തില്ല. ഓക്കെ, എന്നാ ഇതെല്ലാം പോട്ടെ. ഒരു കുഞ്ഞ് മെസ്സി ഫാൻ, കുഞ്ഞ് അർജന്റീന ഫാൻ, ഈ ഈ ലോകകപ്പ് ആര് നേടും? അല്ല, ഇത് കോപ്പി അടി കള്ളക്കളി. ആരാ പറഞ്ഞു പഠിപ്പിച്ചേ? ആരാ ഇഷ്ടപ്പെട്ട താരം? ചേർത്തല ആലപ്പുഴ. എല്ലാം ഒറ്റ ടീം, ഒറ്റ ടീമാണ്. അപ്പൊ നിങ്ങൾ ഈ ലോകകപ്പ് കഴിയുന്നവരെ ഇവിടെ അടിച്ചു പൊളിച്ചുണ്ടോ? ഉണ്ടോ, തീർച്ചയായിട്ടും. മഞ്ഞയാണ്? അല്ലല്ല, അല്ല, ഞാൻ ജർമ്മനിയാണ്. ജർമ്മനിയാണ്. ഇതാ ഇത് കസ് നമ്മുടെ ഫ്രണ്ടിന്റെ. അപ്പൊ മൊത്തത്തില് നിങ്ങൾ ഒരുമിച്ച് കൂടിയ മുട്ടനടിയാണോ? ശരി, അപ്പൊ പൂക്കോ, ജർമ്മനി ഉണ്ട്, അർജന്റീന ഉണ്ട്, വേറെ ഏതൊക്കെ ടീമുണ്ട്? ക്രിസ്ത്യാനോ കപ്പടി. ഓക്കെ, ശരി ശരി ശരി. അപ്പം വാമോസ് അർജന്റീന. ഓക്കെ, എവിടെ നിന്ന സ്ഥലം? തൃശ്ശൂര്. ഇത് എന്താ പേര്? രമല. പോർച്ചുഗൽ, സൗത്ത് കൊറിയ, ബ്രസീലാണ്. മാതൃഭൂമി ചാനൽ കാണുന്നുണ്ടോ? ഞങ്ങളുടെ ലോകകപ്പ് റിപ്പോർട്ടിംഗ് കാണുന്നുണ്ടോ? റിപ്പോർട്ടിംഗ് കാണുന്നുണ്ടോ? ഇഷ്ടമാണോ? നന്നായിട്ട് നന്നായിട്ട്. അപ്പൊ ഞങ്ങളുടെ കൂടെ കട്ടൊക്കെ ഉണ്ടാവില്ല? സങ്കടപ്പെടുന്ന കാര്യം ഞാൻ പറയട്ടെ, ആ മെട്രോ പോയി. ഞങ്ങളിവിടെ വന്നിട്ട് 1:30 മണിക്കൂറായി, പോണോന്നുള്ള ഒരു താല്പര്യത്തോടെ വന്നാ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മലയാളികളെ കണ്ട് റിപ്പോർട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ നേരത്തെ അടുത്ത മലയാളി ഫാമിലി വരും, വീണ്ടും വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കും, അടുത്ത ഫാമിലി വരും, അങ്ങനെ നീണ്ടു നീണ്ടു പോവാണ്. കാണാൻ, ഉറപ്പായിട്ടും കാണാം. അല്ലെ, ഞങ്ങളെ കാണും ടിവി കാണാം. അപ്പൊ ഇതാ നമുക്ക് അവസാനിപ്പിക്കാൻ സമയം. അപ്പൊ നമ്മുടെ മെട്രോ സ്റ്റേഷനിലാണുള്ളത്, ഖത്തറിലാണുള്ളത്. ഈ മെട്രോയാണ് ഇവിടെ ഒരുപാട് ആളുകളെ പോറ്റി വളർത്തി കൊണ്ട് നടക്കുന്നത് അല്ലേ? എല്ലാ ലോകമെമ്പാടുമുള്ള സുഹൃത്തുക്കളോടും ഒപ്പം മെട്രോ സ്റ്റേഷനിൽ നിന്നും ജയേഷ് പൂക്കോട്ടൂർ, ശിഹാസ് സന്ധു, മാതൃഭൂമി ന്യൂസ്. അങ്ങനെ ഒരു മലയാളികളെയും ആ മെട്രോയിൽ വന്നിറങ്ങുന്ന ഒരു മലയാളിയെയും വിടാതെ
ഷിയാസും ജയേഷും കൂടെ വട്ടം പിടിച്ചിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അത് ആ സന്തോഷം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പട്ടെ. കൂടുതൽ മത്സരങ്ങൾ പ്രിയ ടീമുകളൊക്കെ ജയിച്ചു കൂടി മുന്നോട്ട് പോയാൽ ആ സന്തോഷം കുറച്ചുകൂടി ഇരട്ടിക്കും. നമുക്ക് ശ്രീ ബിനോ ജോർജിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ശ്രീ ബിനോ ജോർജ്, ഇപ്പോൾ കുട്ടികൾ വരെ മെസ്സി എന്ന് പറയുന്നു, അല്ലെങ്കിൽ അർജന്റീന നെയ്മർ, അങ്ങനെ ആളുകളുടെ ഇഷ്ടം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ മെസ്സി നെയ്മർ റൊണാൾഡോയൊക്കെയാണ് നമ്മുടെ ഇവിടെ കട്ടൗട്ടുകളിൽ പോലും ഈ ത്രിമൂർത്തികളാണ് നിറഞ്ഞു നിൽക്കുന്നത്? എങ്ങനെ അവരുടെ ഒരു ഈ മൂന്ന് പേരുടെ പ്രകടനത്തെ ഒന്ന് അങ്ങ് കാണുന്നത് എങ്ങനെയാണ്? സമീപകാലത്തെ പ്രകടനത്തെ കുറിച്ച് വിലയിരുത്തുമ്പോൾ മെസ്സി തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം മെസ്സി ഒരു ട്രോഫിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ അദ്ദേഹം വളരെ ഏറ്റവും നല്ല രീതിയിലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് കണക്കൂട്ടുകൾ വെച്ച് നോക്കുമ്പോൾ മെസ്സിയും നെയ്മറും തുല്യമായി തന്നെ ഞാൻ ഇവിടെ നോക്കിക്കാണുന്നു. കാരണം രണ്ടുപേരുടെ ലാസ്റ്റ് സമീപകാലങ്ങളിലെ പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോൾ രണ്ടുപേരുടെ അസിസ്റ്റും എല്ലാതും ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷേ മെസ്സിക്ക് കളിച്ചിട്ടുള്ള അതിൻ്റെ എക്സ്പീരിയൻസും മെസ്സിയുടെ ആ ഒരു വേൾഡ് കപ്പും പിന്നെ ലാസ്റ്റ് ഒരു വർഷത്തിൽ മെസ്സിക്ക് കോപ്പ അമേരിക്ക ട്രോഫി അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ വക എക്സ്പീരിയൻസൊക്കെ വെച്ച് മെസ്സിക്ക് ഞാൻ കുറച്ചും കൂടി മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിൽ കൂടി പോലും നെയ്മറും ഈ വേൾഡ് കപ്പിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു പെർഫോമൻസ് ആയിരിക്കാം. പക്ഷെ നെയ്മർ പല ഇൻ്റർവ്യൂകളിലും നെയ്മർ തന്നെ പറഞ്ഞിട്ട് എനിക്ക് പ്രഷർ താങ്ങാൻ സാധിക്കുന്നില്ല എന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ബ്രസീലിലെ നെയ്മറിന് നല്ലൊരു പ്രകടനം നടത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ ബിനോ ജോർജാണ് നമ്മളോട് വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും എല്ലാവർക്കും വലിയ പ്രതീക്ഷകൾ തന്നെയാണ് ഈ വേൾഡ് കപ്പിനെ കുറിച്ചുള്ളത്. അത് നമ്മുടെ പ്രിയ ടീമുകൾ, പ്രിയ താരങ്ങളൊക്കെ അവരുടെ ഏറ്റവും മികച്ച പ്രകടനം, പ്രതിഭ ഒക്കെ പുറത്തിറക്കും എന്നുള്ള ഒരു പ്രതീക്ഷനെ എല്ലാവരും പുലർത്തുന്നു. പക്ഷേ ചിലപ്പോൾ ഇതിൻ്റെ അവസാനമാകുമ്പോഴേക്കും വലിയ പ്രതീക്ഷകളുള്ളവർ തകർന്നടിയും, അല്ലെങ്കിൽ ഞെട്ടിച്ചുകൊണ്ട് ചിലരൊക്കെ കൂടുതൽ മുന്നോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ഏറ്റവും ആവേശകരമായ മത്സരങ്ങൾ കാണാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീ ബിനോ ജോർജ്, ഒരുപക്ഷെ ഈ അർജന്റീന, ബ്രസീൽ, ഇംഗ്ലണ്ട്, ഫ്രാൻസ് അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പെട്ടെന്ന് നമ്മളെ ഞെട്ടിപ്പിക്കാൻ സാധ്യതയുള്ള രണ്ട് ടീമുകൾ ആരൊക്കെയായിരിക്കും? ഈ ടൂർണമെൻറ്റിലെ കറുത്ത കുതിരകളാവാൻ സാധ്യതയുള്ള രണ്ട് ടീമുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബെൽജിയത്തെയും നെതർലൻഡിനെയും പറയും. കാരണം നമുക്കറിയാം ബെൽജിയം എല്ലാ വർഷവും അവർ അതിൻ്റേതായ ഒരു മെയിൻ്റനൻസ് ഉണ്ടെങ്കിലും നമുക്കറിയാം ഡിബ്രൂണി ഇവക അവരുടെ ആ കളിക്കാരൊക്കെ നല്ല ഫോമിലാണ്. അതുപോലെ തന്നെ നെതർലൻഡ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ വാൻഡേക്ക്, എല്ലാവരും ആ ഒരു ടീം ഒരു 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 ഈ ഒരു വേൾഡ് കപ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റാവുന്ന രണ്ട് ടീമുകളായി മാറും എന്നുള്ളതാണ് വിശേഷം എനിക്ക് പറയാൻ സാധിക്കും. ശരി, എന്തായാലും ഖത്തർ ഇക്വഡോർ പോരാട്ടത്തോടെ ആ ലോകകപ്പ് നാളെ തുടങ്ങാൻ പോവുകയാണ്. വളരെ കുറച്ച് മണിക്കൂറുകൾ നമ്മൾ കാത്തിരുന്നേ മതിയാകും. എന്തായാലും വ്യക്തിപരമായി അർജന്റീന എന്ന ടീമിനൊപ്പമാണ് അവർക്ക് ഇതുവരെ കുതിപ്പ് തുടരാൻ കഴിയും എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ ഇഷ്ട ടീമുകളും താരങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവരുടെയും പ്രതീക്ഷകൾക്കൊത്ത് ടീമുകൾ മുന്നേറട്ടെ. വിടവ് അല്ലെങ്കിൽ നിരാശപ്പെടേണ്ടവർക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വരാം. അതിൽ നമ്മൾ ഒരു സ്പോർട്സിൻ്റെ സ്പിരിറ്റോടു കൂടി എടുക്കുക. ഇനി അങ്ങോട്ട് ഗ്യാലറികൾ തന്നെയായി മാറും നമ്മുടെ കവലകളൊക്കെ. അതും അതിൻ്റെ ഒരു രസക്കാഴ്ചയാണ്. അപ്പോൾ തൽക്കാലം ഖുറാഖത്തർ ഇവിടെ പൂർണ്ണമാവുകയാണ്.